ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് NDA സ്ഥാനാർത്ഥി ഓം ബിർള പത്രിക സമർപ്പിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാളെയാണ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി ഘടകകക്ഷികളടക്കം ആവശ്യം ഉന്നയിച്ച ഒരു സ്ഥാനമായിരുന്നു ഈ സ്പീക്കർ പദവി. അതിലേക്കാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായി ഓം ബിർള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മറ്റാരൊക്കെയാണ് മത്സരരംഗത്തുള്ളത്? ആര്യ, എന്തായാലും ഇപ്പോൾ ഒരു സ്പീക്കർ പദവി സംബന്ധിച്ച് മത്സരം ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇന്ത്യ സഖ്യം കൂടി തീരുമാനിച്ചതോടെയാണ് ഇപ്പോൾ സ്പീക്കർ പദവിയിലേക്ക് മത്സരം വരുന്നത്. NDA സ്ഥാനാർത്ഥി പഴയ സ്പീക്കറായിരുന്ന, അല്ലെങ്കിൽ 17 ലോക്സഭയിലെ സ്പീക്കറായിരുന്ന ഓം ബിർള തന്നെയായിരിക്കും NDA സ്ഥാനാർത്ഥി. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. പ്രോട്ടോ സ്പീക്കർക്ക് മുന്നിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അതായത് സ്പീക്കർ പദവിയിലേക്ക് ഇപ്പോൾ മത്സരം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയാൽ മാത്രം ഈ സ്പീക്കർ പദവിയെ പിന്തുണയ്ക്കാമെന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അറിയിച്ചിരുന്നു. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷ സഖ്യത്തിന് നൽകാൻ ഇപ്പോൾ BJP അതൊപ്പം തന്നെ NDA ഇപ്പോൾ സംബന്ധിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് നൽകിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇപ്പോൾ ഈ കൊടിക്കുന്നിൽ സുരേഷ് MP അദ്ദേഹം ഇപ്പോൾ മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. നമുക്കറിയാം സഭയിലെ ഏറ്റവും കൂടുതൽ കാലയളവ് MP ആയിരുന്ന ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം 8 തവണ MP ആയിരുന്നു. അദ്ദേഹത്തിനെ ആയിരുന്നു പ്രോട്ടേം സ്പീക്കർ ആക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ പ്രോട്ടേം സ്പീക്കർ പദവിയിലും കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒഡീഷ MP ആയ ഭർത്തഹരിയെ പിന്നെ നിയമിക്കുകയായിരുന്നു. ഇതിലെല്ലാം എല്ലാത്തിനെയും വളരെ വലിയ പ്രതിഷേധം കോൺഗ്രസ് അടക്കം ഉയർത്തിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സഭയിലെ ഏറ്റവും മുതിർന്ന ആളായ കൊടിക്കുന്നിൽ സുരേഷിനെ ഇപ്പോൾ ഈ സ്പീക്കർ പദവിയിലേക്ക് ഇന്ത്യ സഖ്യം ഇപ്പോൾ നാമനിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം തന്നെ NDA സ്ഥാനാർത്ഥിയായി ഓം ബിർളയാണ് എത്തുന്നത്. ഓം ബിർള കഴിഞ്ഞ ലോക്സഭയിലെ 17 ലോക്സഭയിലെയും സ്പീക്കറായിരുന്നു. അദ്ദേഹം തുടർച്ചയായി 2 തവണയാണ് ഇപ്പോൾ അങ്ങനെയെങ്കിൽ സ്പീക്കർ പദവിയിലേക്ക് എത്താൻ പോകുന്നത്. അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായി 2 പദവിയിലേക്ക് തുടർച്ചയായി 2 തവണ അദ്ദേഹം സ്പീക്കർ പദവി എത്തുന്നു. കൂടാതെ രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള MP ഓം ബിർള. അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായി 2 തവണ ഇത്തരത്തിൽ ഒരു സ്പീക്കർ ആകുന്ന, അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ സ്പീക്കർ ആകുന്നതും ഒരു ചരിത്ര സംഭവം തന്നെയാണ്. മുൻപ് കോൺഗ്രസിൻ്റെ മറ്റൊരു ബൽറാം ജാക്കറിയാണ് ഇത്തരത്തിൽ 1984 89 നിലയും ഇത്തരത്തിൽ 2 തവണ സ്പീക്കറായി തുടർച്ചയായി സ്പീക്കറായത്. എന്തായാലും ഈ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള ഒരു മത്സരം ഇപ്പോൾ ഉണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിൽ നിന്നും അതുപോലെ തന്നെ NDA നിന്നും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. 234 അംഗങ്ങളാണ് പ്രതിപക്ഷത്തിനുള്ളത്. എന്തായാലും ഒരു മത്സരം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ആര്യ.